Hello everyone, welcome back to our channel. Friends, Nasim aanu. James Cameron, one of the best directors ullu oru vyaktiyaanu. Kanju 10 varshamayittu oru cinemayude shooting inaanu nilkkunnathu, oru cinemayude work ilaanu nilkkunnathu. Adu ethu cinema aanu nochu kaniyala Avatar ennu parayunna oru cinemayude part 2 aanu. So cinemayude part 2, part 3, part 4, part 5, naalu part thanam cinemayku vendittu ippo plan cheyidirikkana. അപ്പോൾ ഇപ്പോൾ നമുക്ക് അവതാർ എന്ന് പറയുന്ന ഒരു സിനിമയുടെ നെക്സ്റ്റ് മൂവീസിനെ പറ്റിയിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കേൾക്കുന്ന കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഇതുവരെയൊക്കെ നമ്മൾ കണ്ടത് പണ്ടോർ എന്ന് പറയുന്ന ഒരു പ്ലാനറ്റിലെ നമ്മുടെ നവി എന്ന് പറയുന്ന ഒരു അന്യഗ്രഹ ജീവികളുടെ ലൈഫിൽ അവിടെ എന്തൊക്കെയായിരുന്നു സംഭവിച്ചത് കാട്ടിനുള്ളിൽ എന്നായിരുന്നു നമ്മൾ ഇതുവരെയും കേട്ടിട്ടുണ്ടായിരുന്നത്. ബട്ട് സ്റ്റിൽ ഇപ്പോൾ നമുക്ക് അവതാർ എടുക്കാൻ പോകുന്ന ജെയിംസ് ക്യാമറൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അവതാരം നമുക്ക് കാണാൻ കഴിയുമെന്നാണ്. ശരി, അതെങ്ങനത്തെ അവതാറാണ് കാണാൻ കഴിയും എന്നുള്ളൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാൻ തുടങ്ങാം. ബട്ട് അതെല്ലാം നോക്കുന്നതിന് മുമ്പ് ആദ്യമേ പറയാനുള്ള ഒരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ടത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. സോ എന്താണെന്നുള്ളത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാൻ തുടങ്ങാം. അല്ല, ആദ്യമേ പറയാനുള്ളത് നമുക്ക് പണ്ടോറ എന്ന് പറയുന്ന ഒരു പ്ലാനറ്റിൽ നവി എന്ന് പറയുന്ന ഒരു കൂട്ടം അന്യഗ്രഹ ജീവികളുണ്ടല്ലോ. സോ അവരുടെ വെള്ളത്തിനടിയിലുള്ള ദൃശ്യ വിസ്മയമാണ് നമുക്ക് ഈ അവതാറിൻ്റെ അടുത്ത് വരുന്ന പാർട്ടുകളിൽ കാണാൻ കഴിയുക എന്നുള്ളൊരു കാര്യമാണ് കേൾക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ അതിനകത്ത് 10 വർഷമായിട്ട് സിനിമയുടെ ഷൂട്ടിങ്ങിലാണ് ഇപ്പോൾ നമ്മുടെ ജെയിംസ് ക്യാമറൺ. അപ്പോൾ എത്രമാത്രം ബ്രഹ്മാണ്ഡമായിട്ടായിരിക്കും സിനിമ എടുക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഗെസ് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. ആ ഒരു രീതിയിൽ ഷൂട്ട് ഇപ്പോഴും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഇപ്പോൾ നമുക്ക് കേൾക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ലെവലിൽ നമുക്ക് തുറന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മൂവീസുകളുടെ റിലീസ് അപ്ഡേറ്റിനെ പറ്റിയിട്ടാണ് കേൾക്കുന്നത്. പാർട്ട് 2 എന്ന് പറയുന്നത് നമുക്ക് ഡിസംബർ മാസമാണ് നമുക്ക് റിലീസിന് വരാൻ പോകുന്നത്, 2023. ആൻഡ് അതുപോലെ തന്നെ പാർട്ട് 3 എന്ന് പറയുന്നത് നമുക്ക് 2025 നമുക്ക് വരാൻ പോകുന്നത്. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു 2022 ഒരു പാർട്ട് വരുന്നുണ്ട്, 2024 ഒരു പാർട്ട് വരുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ 2026 പാർട്ട് വരുന്നുണ്ട്, 2028 ഒരു പാർട്ട് വരുന്നുണ്ട്. സോ ഇതാണിപ്പോൾ നമുക്ക് റിലീസ് അപ്ഡേറ്റ് ആയിട്ട് കേൾക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഇതിത്രയും നമുക്ക് കേൾക്കുമ്പോഴും ഒരു ദൃശ്യ വിസ്മയമായിട്ടാണ് സിനിമ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം ആൾമോസ്റ്റ് നമുക്ക് കൺഫേംഡ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാൻ ഒരു ദൃശ്യ വിസ്മയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എത്രമാത്രം ഒരു പ്രതീക്ഷയുണ്ട് അവതാർ എന്ന് പറയുന്ന ഒരു ജെയിംസ് ക്യാമറയുടെ സിനിമയിൽ എന്നുള്ളത് ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവ്യ. എത്ര പേര് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കമൻറ്റിൽ ലീവ്യ. ആൻഡ് അതുപോലെ തന്നെ അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നവരേക്കും വീണ്ടും സന്ദിപ്പം. ലവ് യു ഓൾ, ടാറ്റാ, ടേക്ക് കെയർ, സ്റ്റേ ഹോം. സോ ഇതുവരെയൊക്കെ നമ്മൾ കണ്ട ആ ഒരു അവതാറിൻ്റെ കാട്ടിനുള്ളിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു പണ്ടോറ എന്ന് പറയുന്നൊരു പ്ലാനറ്റിനുള്ളിലുള്ള പല വിസ്മയങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും, അവിടുത്തെ പണ്ടോറ എന്ന് പറയുന്നൊരു പ്ലാനറ്റിനുള്ളിലുള്ള വെള്ളത്തിനടിയില, കടലിനടിയില, സമുദ്രത്തിനടിയിലെ കാഴ്ചകളും നമ്മൾ കണ്ടിട്ടില്ല അവതാറിൽ അധികമായിട്ട്. ഇപ്രാവശ്യം നമുക്ക് കാണാൻ കഴിയുന്നതൊക്കെ തന്നെ സമുദ്രത്തിനടിയിലെ വിസ്മയങ്ങളായിരിക്കും എന്നുള്ളത് കേൾക്കുന്നുണ്ട്. എത്രമാത്രം ഒരു എക്സ്പെക്ടേഷൻ നിങ്ങൾക്കുണ്ടെന്നുള്ളത് കൂടി കമൻറ്റിൽ ലീവ് ചെയ്യുക. ആൻഡ് വീണ്ടും സന്ദിപ്പം. ലവ് യു ആൾ, ടാറ്റാ, ടേക്ക് കെയർ, സ്റ്റേ ഹോം. Peace out guys, cheers, take care.